സംയുക്ത വഴിയോര കച്ചവട തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. വഴിയോര കച്ചവട തൊഴിലാളികൾക്ക് നേരെ മർച്ചന്റ്സ് അസോസിയേഷൻ ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU, AATUC എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത്. ചന്തപ്പുരയിൽ നടന്ന പ്രതിഷേധ യോഗം CITU നേതാവ് TK സഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രകടനവും യോഗവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, നേരത്തെ വെൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവിടെ AATUCയും അതേപോലെ തന്നെ CITUവും എന്താണ് പങ്കാളിത്തമുള്ള ഒരു പാനലാണ് വിജയിച്ചു വന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ആ പാനൽ വിജയിച്ചു വരികയും ഇവിടുത്തെ കൊടുങ്ങല്ലൂരിലെ വഴിയോര കച്ചവട തൊഴിലാളികൾ ഈ രണ്ട് സംഘടനകളുടെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തൊഴിലാളികൾ ഈ AATUCയുടെയും CITUവിൻ്റെയും നേതൃത്വത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായും നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന BJP വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഏരിയ പ്രസിഡന്റ് PP അനിൽകുമാർ അധ്യക്ഷനായി. പറ്റാത്തൊരു സാഹചര്യത്തിൽ തീരെ നിവർത്തിയില്ലാതെ വരുമ്പോഴാണ് ഈ തെരുവോരത്ത് മഴയും വെയിലും കൊണ്ട് അന്നന്നത്തെ ഉപജീവനത്തിന് വേണ്ടി തെരുവോരത്ത് കച്ചവടത്തിനായി വരുന്നത്. അല്ലാതെ ആരെയും ദ്രോഹിക്കാനല്ല. ആ സന്ദർഭത്തിൽ ശ്രീമാൻ NR VK വിനോദ് കുമാർ ഒരു കാര്യം കൂടി പറയുകയുണ്ടായി, ഈ തെരുവോരത്തുള്ള പാതയോരങ്ങൾ മുഴുവനും കൈയടക്കിക്കൊണ്ടാണ് വഴിയോര കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നതെന്നും യാത്രക്കാരായ സഹോദരിമാർക്കും സഹോദരന്മാർക്കും യഥാസമയം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ നടത്തുന്നതാണ് ഈ കച്ചവടമെന്നുള്ള തെറ്റായ ധാരണ പരത്തുന്ന രീതിയിൽ പറയുകയുണ്ടായി. സുഹൃത്തുക്കളെ, ഒന്ന് പരിശോധിച്ചു നോക്കണം. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള വ്യാപാരി വ്യവസായികൾ നടത്തുന്ന ഒട്ടുമിക്ക കച്ചവട കേന്ദ്രങ്ങളും ഫുട്പാത്തിലേക്ക് കവർന്നെടുത്തുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. AATUC മണ്ഡലം സെക്രട്ടറി PP സുഭാഷ് മുഖ്യപ്രഭാഷണം നടത്തി. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ AATUC മേഖലാ പ്രസിഡന്റ് KK രാജേന്ദ്രൻ, യൂണിയൻ ഏരിയ സെക്രട്ടറി KG വിപിൻ എന്നിവർ സംസാരിച്ചു.